ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദീപാവലി സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി നമുക്കാദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങ ഡ്രൈ ആയി വരുന്നവരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഡ്രൈ ആയി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കുക. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് റവ വറുത്തെടുക്കുക. റവ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യൊഴിച്ച് നന്നായി യോജിപ്പിക്കുക. മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിൽ നിന്ന് പകുതി അതിലേക്കിട്ട് കുറച്ച് പാലും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ ഓഫാക്കിയതിന് ശേഷം ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റിവെച്ച തേങ്ങയിലേക്കിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ക്യാഷിനേറ്റോ ക്രിസ്മസോ ഉപയോഗിച്ച് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റവ കോക്കനട്ട് ലഡുവോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 6 ബ്രെഡ് പൊടിച്ചത്, മൈദ 3 സ്പൂൺ, പാൽപ്പൊടി 2 സ്പൂൺ, നെയ്യ് 2 സ്പൂൺ, പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് പാല്, നാരങ്ങ അരമുറി, ഏലക്ക 4 എണ്ണം. പാനടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് തന്നെ പാലൊഴിച്ച് തിളപ്പിക്കുക. പാൽ തിളച്ചിടുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് മൈദ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് തന്നെ ബ്രെഡ് ക്രംസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പാനിൽ നിന്നും വിട്ടുവരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കുക. അത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ മാറ്റിവെച്ച പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിക്കുക.
അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം നാരങ്ങ നീരും ഏലക്കായും ഇട്ട് തിളപ്പിക്കുക. നാല് മിനിറ്റ് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ചൂടാറാൻ വെച്ച മിക്സ് ചൂടാറിയതിന് ശേഷം നല്ലവണ്ണം കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത മിക്സിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വറുത്തെടുത്ത ഓരോ ഉരുളകളും ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുത്ത് മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ രണ്ട് റെസിപ്പികളും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്.